പാല ആശുപത്രിയിലായതിനു ശേഷം അദ്ദേഹത്തിന്റെ കരൾ മോശം അവസ്ഥയിലാണെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഡോക്ടർ പറയുകയുണ്ടായി. ഇതൊക്കെ കേട്ട് ആരാധകരും വിഷമത്തിലായെങ്കിലും പിന്നാലെ അമൃതയുടെയും അഭിരാമിയുടെയും ബാലയുടെ ഭാര്യ എലിസബത്തിൻ്റെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആരാധകർക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നുണ്ടെന്നായിരുന്നു എലിസബത്ത് കുറിച്ചത്. ഇതുപോലുള്ള അവസ്ഥയിലൂടെ ബാലചേട്ടൻ ഇതിനു മുൻപ് കടന്നു പോയിട്ടുണ്ടെന്നും തിരിച്ച് പൂർവാധികം ശക്തിയോടെ വന്നിട്ടുണ്ടെന്നും ആരാധകർക്ക് ആശ്വാസ വാക്കുകളുമായി എലിസബത്ത് എത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്. 3 വർഷമായി ലിവർ സിറോസിസിൻ്റെ ചികിത്സയിലുമാണ്. അദ്ദേഹം കറക്റ്റായി മരുന്ന് കഴിക്കാത്തതും ഉറങ്ങാത്തതും സമയത്ത് ഭക്ഷണം കഴിക്കാത്തതുമൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നം പെട്ടെന്ന് ഇത്രയും ക്രിട്ടിക്കലാവാൻ കാരണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ ബാലചേട്ടന് മടിയാണ്. ഈയിടെ ശരീരത്തിലെ മാറ്റങ്ങൾ ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നു. വല്ലാതെ മെലിഞ്ഞ് കോലം കെട്ടുപോയ അവസ്ഥയാണെന്നും ബാലയ്ക്കിതെന്ത് പറ്റിയെന്നും ബാല പങ്കുവച്ച പല വീഡിയോകളിലും ആരാധകർ കമൻറ്റുകൾ ഇട്ടിരുന്നു. എന്നാൽ അന്നൊന്നും ലിവർ സിറോസിസ് ആണെന്ന് അറിയില്ലായിരുന്നുവെന്നും സിനിമയ്ക്ക് വേണ്ടി ഏതെങ്കിലും മാറ്റം വരുത്തിയതാണെന്ന് വിചാരിച്ചുവെന്നും ആരാധകർ ഇപ്പോൾ പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബാലചേട്ടനെയും ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹത്തിൻ്റെ വാർത്ത പബ്ലിക്കായതാണ് അദ്ദേഹത്തിന് വിഷമമായതെന്നും അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞുവെന്നും കഴിഞ്ഞ ദിവസം എലിസബത്ത് ഫേസ്ബുക്കിലൂടെ ആരാധകരെ അറിയിച്ചിരുന്നു. എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും കാണിക്കുന്ന മനസ്സ് വളരെ വലുതാണ്. അത് ബാലചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെയെന്ന് ആത്മാർത്ഥമായി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു.